ഹലോ ഹായ് എവ്രിവൺ ഇന്ന് നമുക്ക് ഈ കാണുന്ന ഈ ഒരു ബോട്ടിൽ ആർട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് ആണിത്. അപ്പോ ഇതെങ്ങനെയാണ് ഇത്രയും ഭംഗിയായിട്ട് ചെയ്തെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ബോട്ടിലാണ് ഞാനിന്നിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് പിസ്ത ഷെൽസ് ഇവിടെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിസ്ത ഷെൽസിനെല്ലാം തന്നെ ദേ ഈ കാണുന്നത് പോലെ ഒന്ന് വലിപ്പം അനുസരിച്ചിട്ട് ഞാനൊന്ന് സോർട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പിസ്ത ഷെൽസ് ഓരോന്നായിട്ട് ഫ്ലവർ ഡിസൈനിൽ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ബോട്ടിലേക്കൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ ആദ്യമൊക്കെ ചെയ്യുന്ന ഫ്ലവർ ഡിസൈനിന് ഞാൻ 5 petals വെച്ചിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ അതുപോലെ 4 petals, 3 petals, താഴേക്ക് വരുംതോറും 3, 2 അങ്ങനെയൊക്കെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റൽസിൻ്റെ എണ്ണം കുറച്ചും കൂട്ടിയും അറേഞ്ച് ചെയ്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്ത് പോരുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഞാനിവിടെ ഫ്ലവർ ഡിസൈൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എക്സസ് ആയിട്ട് പറ്റിയിരിക്കുന്ന ഗ്ലൂഗണിൻ്റെ പോർഷൻസ് എല്ലാം നമുക്ക് ഇതുപോലൊന്ന് എടുത്തു കളയാം. ഇനി ഈ ഒരു ബോട്ടിലേക്ക് വൈറ്റ് സ്പ്രേ പെയിൻ്റ് ആണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. സ്പ്രേ പെയിൻ്റ് ആയതുകൊണ്ട് പുറത്ത് വെച്ചിട്ട് സ്പ്രേ പെയിൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ സ്പ്രേ പെയിൻ്റ് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സ്പ്രേ പെയിൻ്റ് അപ്ലൈ ചെയ്ത ബോട്ടിൽ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ അല്പം ബ്ലാക്ക് പെയിൻ്റ് എടുത്തതിന് ശേഷം ഓരോ ഫ്ലവേഴ്സിൻ്റെയും പെറ്റൽസിൻ്റെ ആ ഒരു ലൈൻസ് ഒന്ന് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തപ്പോഴേക്കും ചില പോർഷൻസിൽ പെയിൻ്റ് ആയിട്ടില്ല. അപ്പോൾ ആ ഒരു പോർഷൻസിലേക്ക് ഒരു പോയിൻ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ പെയിൻ്റ് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ഡെക്കറേറ്റീവ് സ്റ്റോൺ ബട്ടൺസ് ഞാൻ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ എൻ്റെ അടുത്തുള്ളത് കൊണ്ടാണ് ഈ ഒരു ബട്ടൺ എടുക്കുന്നത്. നിങ്ങൾക്ക് സാധാ ബീഡ്സോ സ്റ്റോൺസോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു വർക്ക് മൊത്തം ദേ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ദേ ഈ ഒരു സ്റ്റോൺസ് നമുക്ക് ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും അങ്ങിങ്ങായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒരു ട്വീസറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു വർക്കും നന്നായിട്ട് തന്നെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ബോട്ടിലിൻ്റെ നെക്ക് പോർഷനിൽ ദേ ഇതുപോലെ അല്പം ബ്ലാക്ക് പെയിൻ്റ് കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ലോ കോസ്റ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണിത്. അതുമാത്രമല്ല ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം ഡെക്കർ കൂടിയാണ്. ഇതേ സെയിം വർക്ക് തന്നെ ഒരു ചെറിയ ബോട്ടിൽ കൂടി ഞാൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഫ്ലവേഴ്സ് കുറച്ച് അടുത്തടുത്തായിട്ടാണ് അറേഞ്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ സെയിം വർക്ക് തന്നെയാണ് ഇതിലും ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റോൺസ് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 bottles ഞാൻ ചെയ്ത് റെഡിയാക്കി എടുത്തിരിക്കുകയാണ് ഇവിടെ. ഇനി ഞാൻ ഇതിലേക്ക് കോസ്മോസ് പെയിൻസിൻ്റെ ലാക്വറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഒരു സ്പ്രേ വാർണിഷ് തന്നെയാണ്. അപ്പൊ വർക്ക് എല്ലാം ഫിനിഷ് ചെയ്ത് ഞാൻ 2 bottles ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ചില കാര്യങ്ങളൊന്ന് പറയാനുണ്ട്. അതായത് ഈ ഒരു വർക്ക് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പിസ്ത ഷെൽസ് കളക്ട് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് അതിന്റെ സൈസ് അനുസരിച്ച് സോർട്ട് ചെയ്യണം. എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അങ്ങനെ അതിന്റെ സൈസ് അനുസരിച്ച് സോർട്ട് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ഫ്ലവേഴ്സിനും ഏകദേശം സെയിം സൈസുള്ള പെറ്റൽസ് തന്നെ നമുക്ക് വെച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു വർക്ക് ചെയ്തെടുക്കുമ്പോഴും അതിൻ്റെതായ ഒരു പെർഫെക്ഷൻ ഉണ്ടാവും. പിന്നെ ഇനി അടുത്ത് പറയാൻ
പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ നമ്മൾ വാർണിഷ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്റ്റോൺസ് ഏതാന്ന് നോക്കുക. ചില സ്റ്റോൺസ് ആണെങ്കിൽ നമ്മൾ വാർണിഷ് കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഗ്ലോസി എഫക്ട് അങ്ങ് ഫെയ്ഡ് ആയി പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റോൺ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാർണിഷ് കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു സ്റ്റോൺസ് ഒന്ന് വെച്ചു കൊടുക്കുക. അല്ലാന്നുണ്ട് നിങ്ങളുടെ ആ ഒരു സ്റ്റോൺസ് വാർണിഷ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഫെയ്ഡ് ആവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റോൺ തന്നെ വെച്ചു കൊടുത്തതിന് ശേഷം വാർണിഷ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ പെർഫെക്ഷനോടുകൂടി ഇതേ ഭംഗിയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബോട്ടിൽ ആർട്ട് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു വർക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണിത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്സ് എല്ലാം എന്നെ ഒന്ന് അറിയിക്കണം. അതുപോലെ തന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്ത എല്ലാ സുഹൃത്തുക്കളും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും വീഡിയോസ് എല്ലാം ഒന്ന് കാണാനായിട്ട് ട്രൈ ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.